മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് നമുക്ക് അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റ് ആയിരുന്നു അല്ലേ? എല്ലാവരും നന്നായി എഴുതിയോ? എഴുതിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, എല്ലാവരും ചിലരൊക്കെ ഫസ്റ്റ് ആയിട്ടുണ്ടാവും അല്ലേ. അപ്പോ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളുടെ ഉത്തരവ് ഒന്ന് അറിയണ്ടേ? അതാണ് സാറ് വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് സാർ ഒരു കാര്യം കൂടി പറയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠന കാര്യങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ സ്കൂൾ അറബിക് ഗൈഡ് എന്ന പേരിൽ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മക്കളത് പോയി ഇൻസ്റ്റാൾ ചെയ്ത് ഫോണിൽ നിങ്ങളുടെ അനിയത്തിമാർക്കും കാക്കമാർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. 1 മുതൽ 12 ക്ലാസ് വരെ അറബി പഠിക്കുന്ന എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ആപ്ലിക്കേഷനാണ്. ഇൻസ്റ്റാൾ ചെയ്യില്ലേ? ഇൻഷാല്ലാ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ വാട്സപ്പ് ചാനലുണ്ട്, നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ചാനലുണ്ട്. അതിൻ്റെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ജോയിൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആ ചാനലിൽ വരും. റെഡി? അപ്പൊ നമുക്ക് നോക്കിയാലോ. 1-ാമത്തെ ചോദ്യം എന്തായിരുന്നു? നവംബർ അറാബി അഷർ, അറാബി അഷർ നവംബർ, നവംബർ 14 യൗമു മീലാദ് ഒരാളുടെ ജനന ദിവസമാണ്. 4 ഉത്തരം: ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, അബുൽ കലാം ആസാദ്, ഇന്ദിരാഗാന്ധി. നവംബർ 14 ഏതാണ്? നവംബർ 14 നമ്മുടെ ശിശുദിനമാണ് അല്ലേ? അത് ഒരാളുടെ ജന്മദിനമാണ് അല്ലേ? ആരുടെയാണ്? നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻഹുവ, അദ്ദേഹം ആരാണ്? ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. ഇതാണ് ഉത്തരം വരിക. മാഹുവൽ ഖത്താ, ഈ 4 എണ്ണത്തില് ഒരെണ്ണം ഖത ആണ്. ഖത എന്ന് വെച്ചാൽ തെറ്റാണ്. ഏതാണ്? സഖത, വീണു, കസറ, പൊട്ടി, അഹദ, അഹദ എടുത്തു, സാദിഖ്, സാദിഖ് എന്നാണ്. എങ്ങനെയാണ് എഴുതേണ്ടത്? സ്വായാണ് അല്ലേ? സ്വാദിഖ് എന്ന് വരുന്നുണ്ട്. അപ്പൊ ഈ ഡി ആണ് അതില് ശരിയായ ഉത്തരം കേട്ടോ. തെറ്റായി എഴുതിയിരിക്കുന്ന വാക്ക് ഏതാണ്? സാദിഖ്. ഇതിൽ തെറ്റ് കണ്ടെത്താനാണ്, തെറ്റ് ഏതാണ്? സാദിഖ്. അപ്പൊ ഇതാണ് ഉത്തരം. ഓക്കെ. ഐന യഖഉൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേട്ടിട്ടില്ലേ, മസ്ജിദുൽ അഖ്സ എവിടെയാണ്? മക്ക, മദീന, ഫിലസ്തീൻ, ഇറാഖ്. ഏതാണ്? ഫിലസ്തീൻ അല്ലേ? ഫിലസ്തീനിലാണ് മസ്ജിദുൽ അഖ്സ ഉള്ളത്. മനസ്സിലായോ? പിന്നെ 4-ാമത്തെ ചോദ്യം: ഇത്തിഹാദു മുഅല്ലിമി അൽ അറബിയ്യ ബി കേരള, ഇതൊരു സംഘടനയുടെ പേരാണ്. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ എന്നാണ് ഇതിന്റെ മാന അർത്ഥം. അതിന്റെ ഒരു ചുരുക്കനാമം ഇവിടെ ഉണ്ട്. ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാ അവിടെ ഉണ്ട്? കേരള അറബിക് ടീച്ചേഴ്സ്, KATF. ഇതിലെ കേരള അറബിക് എ, ടീച്ചേഴ്സ് ടി, ഫെഡറേഷൻ എഫ്. മനസ്സിലായോ? KATF ആണ് ഉത്തരം. പിന്നെ സമാനിയത്ത് അഷറ, സമാനിയത്ത് അഷറ അക്കം എത്രയാ? ഇഖ്തറു റഖ്മസ്സഹീഹ്, ഈ സമാനിയത്ത് അഷറയ്ക്ക് പറ്റിയ നമ്പർ ഏതാണ്? 18, 28, 81, 38. സമാനിയത്ത് അഷറത്തിന് സമാനി എത്രയാണ്? 8. അഷറയോ 10. 10ഉം 8ഉം 18 അല്ലേ? 18 ആണ് ഉത്തരം വരിക. റെഡി? 6. സൂറത്തുൽ ഫാത്തിഹ ഈസ് ഈക്വൽ ടു ഉമ്മുൽ ഖുർആൻ. സൂറത്തുൽ ഫാത്തിഹയെ നമ്മൾ എന്ത് പറയാറുണ്ട്? ഉമ്മുൽ ഖുർആൻ എന്ന് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസിന് പറയാവുന്ന വാക്ക് എന്താണ്? സുലുസുൽ ഖുർആൻ എന്നാണോ, കൽബുൽ ഖുർആൻ എന്നാണോ, ദുആഉൽ ഖുർആൻ എന്നാണോ, അറൂസുൽ ഖുർആൻ എന്നാണോ? ഏതാണ്? പഠിച്ചിട്ടുണ്ടാവില്ല, സുലുസുൽ ഖുർആൻ ഖുർആന്റെ 1/3 എന്നാണ് കേട്ടോ. ഖുർആന്റെ 1/3. കൽബുൽ ഖുർആൻ ഏതാണ്? സൂറത്ത് യാസീൻ. ദുആഉൽ ഖുർആൻ അങ്ങനൊന്നും ഉണ്ടോ എന്നറിയില്ല. അറൂസുൽ ഖുർആൻ സൂറത്തു റഹ്മാൻ കേട്ടോ. അപ്പൊ സുലുസുൽ ഖുർആനാണ് ഉത്തരം. ഇഖ്തറു ഷാദ്, ഷാദ് എന്താ? കൂട്ടത്തിൽ പെടാത്ത ഇത് എഴുതാൻ. ബൻതലൂൻ, ഖമീസ്, തന്നൂറ, ബാദിൻജാൻ. ബൻതലൂൻ പാൻറ്, ഖമീസ് ഷർട്ട്, തന്നൂറ ഉടുപ്പ്, ബാദിൻജാൻ, ബാദിൻജാൻ വഴുതനങ്ങ. ഇതിലേതാ പെടാത്തത് കൂട്ടത്തില്? ഒറ്റപ്പെട്ട് നിൽക്കുന്ന കൂട്ടുകാരൻ ബാദിൻജാൻ അല്ലേ? ബാക്കിയൊക്കെ വസ്ത്രങ്ങളാണ്, ഇത് കൂട്ടത്തിൽ പെടില്ല. ഫൈം തോം ഞാം. അടുത്തത്, ഇസ്മു യൗമിൻ ബൈന യൗമിൽ അർവിയായി വ യൗമിൽ ജുമാ. കുറെ ദിവസങ്ങളുണ്ട് അല്ലേ? ഇസ്മു യൗമിൻ, ഒരു ദിവസത്തിന്റെ പേര്,
ബൈന യൗമിൽ അർബിയാ, ബുധനാഴ്ചയ്ക്കും വയോമുൽ ജുമാ, വെള്ളിയാഴ്ചയ്ക്കും ഇടയിലുള്ള ദിവസം ഏതാണ്? യൗമുൽ അർബിയാവിനും യൗമുൽ ജുമാക്ക് ഇടയിലുള്ള ദിവസം ഏതാണ്? യൗമുൽ അഹദാണോ, യൗമുൽ സബത്താണോ, യൗമുൽ ഖമീസാണോ, യൗമുൽ സലാസ? അതൊക്കെ അത്ര രണ്ടത്തെ ഒരു മാർഗമുണ്ട്. യൗമുൽ അർബിയാ കഴിഞ്ഞാലുള്ള ദിവസം ഏതാ? അർബ ആറല്ലേ, അല്ല നാലല്ലേ, നാലിന് ശേഷം അഞ്ച്. അത് പറയുന്ന വാക്കുണ്ടല്ലോ, യൗമുൽ ഖമീസ്, യൗമുൽ ഖമീസ് ആണ് വരിക. മാഹുവ അത്വലുൽ അൻഹാർ ഫി കേരള, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ, പമ്പ, കാവേരി, ചാലിയാർ, ഏതാണ് കേരളത്തിലെ ഏറ്റവും കൂടിയ നദി? പെരിയാറാണ്, പെരിയാർ. മനസ്സിലായോ? ഓക്കെ. ഇനി സഞ്ജു സാംസൺ മഷ്ഹൂറുൻ ഫി ലാബ്, സഞ്ജു സാംസൺ അറിയപ്പെടുന്നു ഏത് കളിയിൽ? ഫി ലാബ്, ഒരു കളി. കുറത്തുൽ കദം ക്രിക്കറ്റ്, ഹോക്കി കുറത്തുസല്ല. കുറത്തുൽ കദം ഫുട്ബോൾ, ക്രിക്കറ്റ് ക്രിക്കറ്റ്, ഹോക്കി ഹോക്കി, കുറത്തുസല്ല ബാസ്കറ്റ്ബോൾ. ഏത് കളിയിലാ സഞ്ജു സാംസൺ? നിങ്ങൾക്ക് അറിയില്ലേ? അദ്ദേഹം ക്രിക്കറ്റിന്റെ ആളല്ലേ, ക്രിക്കറ്റ് ആണ് ഉത്തരം വരിക. ഓക്കെ. അവ്വലു വസീറുൽ വുസറ അൽ മുസ്ലിം ഫി വിലായത്ത് കേരള, അവ്വലു വസീറുൽ വുസറ, ആദ്യത്തെ മുഖ്യമന്ത്രി, അൽ മുസ്ലിം, മുസ്ലിമായ മുഖ്യമന്ത്രി, ഫി വിലായത്ത് കേരള, കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം മുഖ്യമന്ത്രി ആരാണ്? എന്താണ്? സേട്ട് ഹാജ്, എം കെ മുനീർ, അബ്ദുസമദ്, സി എച്ച് മുഹമ്മദ് കോയ. ആരാണ്? കേട്ടിട്ടുണ്ടാവുമല്ലോ, സി എച്ച് മുഹമ്മദ് കോയയാണ് വരിക. മനസ്സിലായ മക്കളെ? സബാഹൻ ലിദ്ദുഹു മസാ, സബാഹിന്റെ ലിദ്ദ് വിപരീത പദമാണെന്ത്? മസാ, സബാഹ് രാവിലെ, മസാഹ് വൈകിട്ട്. അങ്ങനെയാണെങ്കിൽ കബീർ വലുത്, അതിന്റെ വിപരീതം എന്താണ്? ഓപ്പോസിറ്റ് സഗീറാണോ, കസീറാണോ, കസീറാണോ, തൊവീലാണോ? കബീർ ചെറുത് എന്ന് പറയാൻ പഠിച്ചതായിരിക്കും, സഗീർ ചെറുത് അല്ലേ, കസീർ ധാരാളം, കസീർ നീളം കുറഞ്ഞത്, തൊവീൽ നീളം കൂടിയത്. നമുക്കിവിടെ ചെറുതാണ് ഉത്തരം. റെഡി? ആസിമത്തു കേരള, ആസിമത്തു കേരള, കേരളത്തിന്റെ തലസ്ഥാനം, കോട്ടയം, കണ്ണൂർ, തിരുവനന്തപുരം, മലപ്പുറം. ഏതാണ് കോട്ടയം, ഈ കേരളത്തിന്റെ തലസ്ഥാനം അറിയാലോ? തിരുവനന്തപുരമാണ് അല്ലേ, തിരുവനന്തപുരം. ബബുഗ ഉൻ ത്വായിർ, ബബുഗ ത്വായിറാണ്, ബബുഗ ആരാണ്? ഒരു ത്വായിറാണ്, പക്ഷിയാണ് അല്ലേ. അപ്പൊ ഹാഫില, ബസ് എന്താണ്? ഒരു വാഹനമാണ്. അതിനെന്താ അറബിയിൽ പറയുക? ഫാക്കിഹ എന്നാണോ, ഹുലർ എന്നാണോ, മർക്കബ് എന്നാണോ, ഷജറ എന്നാണോ? ഫാക്കിഹ പഴം, ഹുലർ ചക്കറി, മർക്കബ് വാഹനം, ഷജറ മരം. ഏതാണ് ഉത്തരം? മർക്കബ്, മർക്കബാണ് അതിന്റെ ഉത്തരം വരിക. മത്താ നഹ്തഫിൽ ബിയൗമിൽ ഖിറാ, എപ്പോഴാണ് നമ്മൾ യൗമിൽ ഖിറാഅത്ത് ആഘോഷിക്കുന്നത്? വായനാ ദിനം യൂനിയോ 19, ഓഗസ്റ്റ് 15, യൂലിയോ 19, യനായർ 15. യൂനിയോ ജൂൺ 19, ഓഗസ്റ്റ് 15, ജൂലൈ 19, ജനുവരി 15. ഏതാണ്? ജൂൺ 19 അല്ലേ, ജൂൺ 19 യൗമുൽ ഖിറാ. വലദുൻ ജമഹു ഔലാദ്, വലതിന്റെ ജം ആണെന്ത്? ഔലാദ്, ഔലാദ്, വലതിന്റെ ബഹുവചനം, വലത് ഒരു കുട്ടി, ഔലാദ് കുറെ കുട്ടി. അങ്ങനെയാണെങ്കിൽ ഖബറിന്റെ ജം എന്താണ്? അഖ്ബാർ, അഹ്മാർ, അഹ്ലാർ, ഖുബറാ. ഏതാണ്? അതേപോലെ പറഞ്ഞു വയ്ക്കേ, വലത് പോലെ പറഞ്ഞു വയ്ക്കാം, ഔലാദ് പോലെ പറഞ്ഞു വയ്ക്കുക, അതായത് ശരി. അഖ്ബാർ എന്താണ്? അഖ്ബാർ, അഖ്ബാർ ആണ് ശരി. അടുത്തത്, ഐന തഖഉൽ മനാറാത്തുൽ അർബഅ, ചാർമിനാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചാർമിനാർ കണ്ട് മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, മദ്രാസ്. ചാർമിനാർ ഉള്ളത് എവിടെയാണ്? എവിടെയാണ്? ഹൈദരാബാദ്, ഹൈദരാബാദിലാണ് ചാർമിനാർ ഉള്ളത് കേട്ടോ. ഈദുൽ അദ്ഹ ഫി ഷഹരി, ഈദുൽ അദ്ഹ ബലിവരുന്നാൽ, ഫി ഷഹരി ഏത് മാസമാണ്? ദുൽഖഅദ, ദുൽഹജ്ജ, ശവ്വാൽ, സഫർ. ഏതാണ്? പെരുന്നാൾ ഇപ്പൊ കഴിഞ്ഞല്ലോ, ദുൽഖഅദിലാണോ? ദുൽഹജ്ജ് മാസത്തിലാ അല്ലേ, ദുൽഹജ്ജ് മാസത്തിലാണ് നമ്മൾ പെരുന്നാള് ആഘോഷിക്കുന്നത്. ഇനി 19-ാമത്തെ ചോദ്യം, ജവ്വാൽ, ജവ്വാലിന്റെ
ഇംഗ്ലീഷ് പദം. കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, കാൽക്കുലേറ്റർ. ഏതാണ്? നമ്മൾ എന്തിനാ പറയുക ജവ്വാലിന്? മൊബൈൽ ഫോൺ അല്ലേ, മൂന്നാം ക്ലാസ്സിലെ പാഠത്തിലുണ്ട്. ഇപ്പം ജവ്വാൽ എന്താണ്? മൊബൈൽ ഫോൺ. മൻ ഹുവ വസീറുൽ വുസറായി ഫി കേരള ഹാലിയൻ. കേരളത്തിലെ ഇപ്പോഴത്തെ എന്താണ് മുഖ്യമന്ത്രി ആരാണെന്നാണ്? ശിവൻകുട്ടി, പിണറായി വിജയൻ, എ കെ ബാലൻ, രാമചന്ദ്രൻ. ആരാണ് അതറിയാലോ മക്കൾക്ക് അല്ലേ? പിണറായി വിജയൻ. എത്രയാണ് ഇതിന്റെ ഉത്തരങ്ങൾ? അപ്പൊ മക്കള് നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇനി സബ് ജില്ലാതല മത്സരം നടക്കും, അതിൻ്റെയും ചോദ്യപേപ്പർ സാർ ഇതുപോലെ അപ്ലോഡ് ചെയ്യും കേട്ടോ. റെഡി അല്ലേ? ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.